എൻ്റെ ഗാനം. എൻ്റെ ഗാനത്തിൽ ഇന്ന് നമ്മളോടൊപ്പം ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിക്കുന്നത് ചലച്ചിത്ര പിന്നണി ഗായകനായ കോട്ടക്കൽ ടി കെ ചന്ദ്രശേഖരനാണ്. കോട്ടക്കൽ പുത്തൂർ സ്വദേശിയായ ഇദ്ദേഹം മങ്കട ദാമോദരൻ, നെയ്വേലി സന്താന ഗോപാലൻ, ചെമ്മങ്കുടി ശ്രീനിവാസ അയ്യർ എന്നിവരുടെ അടുത്തുനിന്ന് ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചു. ഫ്രണ്ട്സ് എന്ന സിനിമയിലൂടെയാണ് മലയാള ചലച്ചിത്ര പിന്നണി ഗാന രംഗത്തേക്ക് വന്നത്. ആകാശവാണിയിലെ ബി ഹൈഗ്രേഡ് ആർട്ടിസ്റ്റായ കോട്ടക്കൽ ടി കെ ചന്ദ്രശേഖരന്റെ ഇഷ്ടഗാനങ്ങൾ എന്റെ ഗാനത്തിലൂടെ നമുക്ക് ആസ്വദിക്കാം. മഞ്ചേരി ആകാശവാണി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന എന്റെ ഗാനം എന്ന പരിപാടിയിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. എന്റെ പേര് ചന്ദ്രശേഖരൻ. ഞാൻ മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ സ്വദേശിയാണ്. ഇവിടെ വന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും ഈ ഓണക്കാലത്ത് നിങ്ങളോടൊക്കെ സംവേദിക്കാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം. എന്നാൽ നമുക്ക് തുടങ്ങാം അല്ലേ? നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വേലായുധനും അമ്മക്കുട്ടിയും നമുക്ക് മറക്കാൻ കഴിയാത്ത രണ്ട് കഥാപാത്രങ്ങളാണ്. അത് എം ടി നമുക്ക് തന്ന വരദാനം എന്ന് തന്നെ നമുക്ക് പറയാം. ഇരുട്ടിന്റെ ആത്മാവ് എന്ന ചിത്രത്തിൽ എസ് ബാബുരാജ് സംഗീതം നൽകി. എസ് ജാനകി എന്ന ആ അതുല്യ പ്രതിഭ പാടിയ ഒരു പാട്ടാണ് എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത്. ഇതിന്റെ വരികൾക്ക് വേണ്ടി മദ്രാസിലെ ഒരു റൂമിൽ പാട്ടുപാടുന്ന ജയേന്ദ്രൻ പറഞ്ഞതാണ്, ലിറിക്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്രേ ബാബുരാജ്. അങ്ങനെ അല്പനേരത്തിന് ശേഷം ഈ വരികൾ കിട്ടിയപ്പോൾ ഉടനെ അദ്ദേഹം ഭയങ്കരമായിട്ട് ഹാർമോണിയത്തിൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞു പോവുകയാണ് അത്ര ചെയ്തത്. എന്നിട്ട് അടുത്തതായി പെട്ടിയിൽ വിരൽ വയ്ക്കുന്ന പാട്ട് ഇരുകണ്ണീർ തുള്ളികൾ ഒരു സുന്ദരിയുടെ. അപ്പോൾ ഇത് ജയേട്ടൻ പറയുമ്പോൾ നമുക്ക് തന്നെ വളരെ ഒരു ഒരു വികാര വായ്പൊക്കെ തോന്നി. ഫസ്റ്റ് പിന്നെ അദ്ദേഹം കമ്പോസ് ചെയ്യണതിനെ ഓക്കെ എന്ന് പറഞ്ഞ് ഈ പാട്ടിന് അങ്ങനെ ഒരു പശ്ചാത്തലം. അപ്പം നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം. ഇരു കണ്ണീർ തുള്ളികൾ ഒരു സുന്ദരിയുടെ കരിമിഴികളിൽ വെച്ച് കണ്ടുമുട്ടി. ഇരു കണ്ണീർ തുള്ളികൾ
എല്ലാവർക്കും കുട്ടിക്കാലത്തെ ഓർമ്മകളാണല്ലോ പ്രധാനം, നമുക്ക് എന്നും സൂക്ഷിക്കുന്നത്. ഇപ്പോൾ 1973 തോന്നുന്നു എനിക്ക്, മഴക്കാറ് എന്ന ചിത്രത്തിൽ. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിൽ ഒരു റേഡിയോ ഉണ്ടാവും, മിക്കവാറും നമ്മുടെ അമ്മാമൻ്റെ ഒക്കെ കയ്യിലായിരിക്കും. അപ്പോൾ നമുക്ക് ഉദ്ദേശിച്ച പോലെ പാട്ടുകളൊന്നും സമയത്ത് കേൾക്കാൻ പറ്റിയൊന്നും വരില്ല. അപ്പോൾ അതിനോടനുബന്ധിച്ച് എനിക്കൊരു കോമ്പറ്റീഷൻ എന്തോ സ്കൂളിലോ മറ്റോ ഉണ്ട്. ആ ട്യൂൺ മനസ്സിലാക്കണമെങ്കിൽ വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ ഞാൻ സ്കൂൾ വിട്ട് വരുമ്പം കോട്ടയ്ക്കൽ അന്നൊരൊറ്റ തിയേറ്ററേ ഉള്ളൂ, രാധാകൃഷ്ണ തിയേറ്റർ. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, 3-4 ദിവസം ഞാൻ വൈകി സ്കൂളിൽ നിന്ന് വന്ന് ഫസ്റ്റ് ഷോ തുടങ്ങുന്ന ആ സമയമാകുമ്പം തിയേറ്ററിൻ്റെ മുമ്പിൽ നിന്ന് ഈ പാട്ട് കേട്ട് അത് എഴുതിയെടുത്ത് ബൈഹാർട്ടാക്കി പഠിച്ച് ഞാനൊരു കോമ്പറ്റീഷന് പാടിയ ഒരു അനുഭവം എനിക്കുണ്ട്. പ്രളയ പയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ, അത് വയലാറിൻ്റെ രചന, ദേവരാജൻ മാഷിൻ്റെ സംഗീതം. പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ. ഞാൻ 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായി ഞാനൊരു വേദിയെ അഭിമുഖീകരിച്ച് പാടുന്നത്. അന്ന് കോട്ടയ്ക്കിലെ നായടിപ്പാറ സ്കൂളിലാണ്, അന്ന് എൻ്റെ അമ്മാവൻ തന്നെയാണ് അവിടുത്തെ ഹെഡ് മാസ്റ്റർ. അപ്പോൾ അന്നൊക്കെ വലിയ ലജ്ജയാണ് പാടാനൊക്കെ. അപ്പോൾ ടീച്ചർമാരൊക്കെ നിർബന്ധിച്ച് സ്റ്റേജിൽ കൊണ്ടിരുത്തുകയാണ്, അക്ഷരാർത്ഥത്തിൽ കൊണ്ടിരുത്തുകയാണ് ചെയ്തത്. അപ്പോൾ അന്ന് ഞാൻ പാടിയ ആ ഒരു പാട്ട് എനിക്ക് ഒരു കാലത്തും മറക്കാൻ പറ്റില്ല. അന്ന് എനിക്ക് പ്രൈസായിട്ട് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഒരു സെറ്റ് പെൻസിലിൻ്റെ ഒരു പെട്ടിയും പിന്നെ ഒരു ചെറിയ കണ്ണാടിയും. പാടിക്കഴിഞ്ഞപ്പോൾ ടീച്ചർ എന്നെ എടുത്ത് ഒക്കത്ത് വെച്ചിട്ട് എന്നെ അഭിനന്ദിച്ച് ഒരുപാട് സന്തോഷം തോന്നി. അതിന്നും സത്യം പറഞ്ഞാൽ വളരെ
എന്തൊരു ആനന്ദം അത് ഓർക്കുമ്പോൾ എന്നറിയോ. അതിന് ശേഷം ചില അവാർഡുകളും പ്രൈസുകളും ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും ഈ ഒരു അനുഭവം അൺപാരലൽ എന്നൊക്കെ പറയാലോ, അതിന് സമാനമായി ഒന്നുമില്ല. ആ പാട്ട് ഇതാണ്: സ്വർഗത്തേക്കാൾ സുന്ദരമാണീ സ്വപ്നം വിടരും ഗ്രാമം, പ്രേമവതിയാമെൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം. സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം, പ്രേമവതിയാമെൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം. സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം, പ്രേമവതിയാമെൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം. അവൾ കുളിക്കും പുഴക്കടവിൽ അലഞ്ഞെറിയും പൂങ്കാറ്റേ, അവൾ കുളിക്കും പുഴക്കടവിൽ അലഞ്ഞെറിയും പൂങ്കാറ്റേ, പുതിയൊരു ലജ്ജയിൽ മുങ്ങി പൊങ്ങും പൂമൈ കണ്ടിട്ടുണ്ടോ, അവളുടെ പൂമൈ കണ്ടിട്ടുണ്ടോ, ആഹ കണ്ടിട്ടുണ്ടോ, സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം, പ്രേമവതിയാമെൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം. അവൾ കൊടുക്കാൻ കുടവയുമാ അരികിലെത്തും പൊന്തയിലേ, അവൾ കൊടുക്കാൻ കുടവയുമാ അരികിലെത്തും പൊന്തയിലേ, അനുരാഗത്തിൻ മധുരം നിറയെ ഹൃദയം കണ്ടിട്ടുണ്ടോ, അവളുടെ ഹൃദയം കണ്ടിട്ടുണ്ടോ, ആഹ കണ്ടിട്ടുണ്ടോ, സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം, പ്രേമവതിയാമെൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം, താമസിക്കും ഗ്രാമം. രാഘവ മാഷ എന്ന പേര് നമ്മുടെ മനസ്സിലെത്തിക്കുന്നത് കേരളത്തിന്റെ നാടൻ ചേലുള്ള പാട്ടുകളാണ്. അതെല്ലാവർക്കും അറിയാം. നീലക്കൊയിലിലെ പാട്ടുകൾ, നാഴിയൂരിപ്പാല് കൊണ്ട് നാടാകെ കല്യാണം, ഇവക പാട്ടുകളൊക്കെ നമുക്കറിയാം. അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട പോരണ്ട എന്ന്. എന്നാൽ പൂജയ്ക്കെടുക്കാത്ത പൂക്കൾ എന്ന സിനിമയിൽ അദ്ദേഹം ചെയ്ത അർദ്ധശാസ്ത്രീയ ഗാനങ്ങൾ രാഘവ മാഷയുടെ ഒരു വ്യത്യസ്ത ഒരു കമ്പോസിംഗ് സ്റ്റൈലാണ് നമുക്ക് എപ്പോഴും അത് ആ പാട്ടുകൾ കേൾക്കുമ്പോൾ തോന്നുന്നത്. അപ്പം അദ്ദേഹം ഈ സിനിമയിൽ ഈ പടം തന്നെ ഒരു കർണാടക സംഗീതജ്ഞന്റെ ജീവിതം വരച്ചു കാട്ടുന്ന ഒരു സിനിമയാണ്. അതിലെ രണ്ട് പാട്ടുകൾ പാടിയത് നമ്മുടെ സാക്ഷാൽ ബാലമുരളികൃഷ്ണ സാറായിരുന്നു. അപ്പം ആ പടത്തിലെ പി ഭാസ്കർ മാഷ് എഴുതിയ ഒരു പാട്ടാണ്. അപ്പം ഈ പാട്ടൊന്ന് നോക്കാം അല്ലേ. കണ്ണന്റെ കവിളിൽ നീ സിന്ദൂര തിലകത്തിൽ വർണ്ണരേണുക്കൾ ഞങ്ങൾ കണ്ടല്ലോ രാധേ, കണ്ണൻ
கண்ணண்டே கவிழில் நீ சிந்தூர திலகத்தின் ஹரியுடே மாறில் நீ சிபுர பாரத்தில் உள்ள ஹரியுடே மாறில் நீ சிபுர பாரத்தில் உள்ள சுருள் முடி இழையுன்னு கண்டல்லோ ராஜே சுருள் முடி இழஞ்சங்கள் கண்டல்லோ நீல கார்வண்ணனே கண்டல்லோ அவன் நின்னே காத்தேர நேரம் நின்னல்லோ கேளி முரளி கையில் விரக தாபத்தின்றே மாய மதுர கீதம் உயர்ந்தல்லோ கண்ணே கவிழில் நீ சிந்தூர திலகத்தின் இன்னல நீ சூடிய மந்தார மலர் குடம் இன்னல சூடிய மந்தார மலர் குடம் கண்ணண்ட கையில் ஞங்கள் கண்டல்லோ ராதே எந்தினு சம்பிரமம் எந்தினு லஜ்ஜாபாரம் எந்தினு சம்பிரமம் எந்தினு லஜ்ஜாபாரம் எந்தாயாலும் நீங்கே சகிகளல்லே ஞங்கள் சகிகளல்லே கவிழில் நின் சிந்தூர திலகத்தின் வர்ணரேணுக்கள் ஞங்கள் கண்டல்லோராதே. சென்னையிலெத்தியதിനു ശേഷം ഈ ട്രാക്ക് പാടുക എന്നുള്ളൊരു സംഗതി നമ്മൾ ഇവിടെ നിന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. അപ്പം ചെന്നൈയിൽ ആദ്യം ചെന്നപ്പോൾ ഞാൻ ട്രാക്ക് പാടുക എന്നുള്ളൊരു ഈ ഒരു കാര്യം ആദ്യം ഞാൻ ചെയ്തത് ജോൺസൺ സാറിൻ്റെ കുടുംബവിശേഷം എന്നുള്ള പടത്തിലെ കൊല്ലങ്കോട്ട് തൂക്കം നേർന്ന കുഞ്ഞാറ്റക്കിളി. അപ്പം അന്ന് നമ്മളൊക്കെ പ്രതീക്ഷ എന്തെന്ന് വെച്ചാൽ ട്രാക്ക് പാടിയാൽ അത്യാവശ്യം നന്നായി പാടിയാൽ ഈ ചാൻസ് നമുക്ക് കിട്ടും എന്നുള്ള ഒരു മൂഢവിശ്വാസമൊക്കെയാണ് നമുക്ക് ഉണ്ടായിരുന്നത്. പിന്നീട് അങ്ങനെയല്ല എന്ന് മനസ്സിലായി. അപ്പം ആദ്യമായി പാടാൻ പറ്റിയ ഒരു പാട്ട് എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു ഒരു പ്രത്യേക ഒരു സെൻറ്റിമെൻ്റൽ വാല്യൂ ആ പാട്ടിനോടുണ്ട്. അത് വിച്ചു തിരുമല സാറാണ് ആ പാട്ട് എഴുതിയത്. ഒന്ന് കേൾക്കാം. കൊല്ലം കോട്ട് തൂക്കം നേർന്ന കുഞ്ഞാറ്റങ്കിളി കോതാമൂരി പാട്ടും പാടി വായോ ഈ വഴി ആയിരം കാവിലെ ആവാരം പൂവിനെ ആട്ടിയുറക്കാനു ഞാനും കൊണ്ടുവ പൈങ്കിളി കൊല്ലങ്കോട്ട് തൂക്കം നേർന്ന കുഞ്ഞാറ്റങ്കിളി കോതാമൂരി പാട്ടും പാടി വായോ ഈ വഴി ചകച്ചോട്ടിൽ പിച്ചവച്ചും മച്ചകക്കൂട്ടിൽ മുട്ടിഴച്ചും കാൽവളര് അക്ഷരപ്പാട്ടിലാകുറിച്ചും അക്കങ്ങൾ പൂത്ത പൂവറിച്ചും കൈവളര് പൂങ്കുറും
തമ്പേ എന്നും ഈ കൊതുമ്പ് തോണിയൊന്നും പൂനയമ്പു നീ കൊല്ലം കോട്ടു തൂക്കം നേർന്ന കുഞ്ഞാറ്റങ്കിളി ഓദാമൂരി പാട്ടും പാടി വായോ ഈ വഴി കിളികൾ തത്തക്കിളികൾ കത്തിയമർന്ന ചാമ്പലിലും പൊട്ടിവിടർന്ന പൂങ്കിളികൾ മൺകിളികൾ കൊച്ചുമോഹം കൊണ്ട് മച്ചുമേയും നമ്മൾ കണ്ണു നീർക്കണം മെനഞ്ഞ പുഞ്ചിരി കൊട്ടു തൂക്കം നേർന്ന കുഞ്ഞാറ്റങ്കിളി ഓദാമൂരി പാട്ടും പാടി വായോ ഈ വഴി ആയിരം കാവിലെ ആവാരം പൂവിനെ ആട്ടിയുറക്കാനു ഞാനും കൊണ്ടുവൈങ്കിളി കൊല്ലം കോട്ടു തൂക്കം നേർന്ന കുഞ്ഞാറ്റങ്കിളി ഗോദാമൂരി പാട്ടും പാടി വായോ ഈ വഴി. ഞാൻ പാടിയ ഒന്ന് രണ്ട് പാട്ടുകൾ ഞാൻ പറയാതിരിക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പറയാം. അതിലെനിക്ക് ഏറ്റവും അഭിമാനം തോന്നിയിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ, ഈ പാട്ട് കേൾക്കാത്തവർ എനിക്ക് തോന്നുന്നില്ല അധികം ആളുകൾ കാണുമെന്ന്. സംഗീതം കൊടുത്തിട്ടുള്ളത് ബോംബെ രവി എന്ന എന്താ പറയുക, പ്രതിഭാതുല്യനായിട്ടുള്ള സംഗീത സംവിധായകനാണ്. അദ്ദേഹം മുഹമ്മദ് റാഫി സാറിനെ കൊണ്ട് പാടിച്ച പാട്ടാണ് ഞാൻ അല്പം പാടിയത്. അപ്പം ഹരിഹരൻ സാറിൻ്റെ മയൂഖം എന്ന സിനിമയിൽ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എഴുതി ഈ ബോംബെ രവി ഈണമിട്ട ഒരു പാട്ട് എനിക്ക് പാടാൻ ഒരു ഭാഗ്യം കിട്ടി, ഈ പുഴയും കുളിർ കാറ്റും. ഈ പാട്ട് തന്നെ ചിത്രയുടെ ഫീമെയിൽ വേർഷനും ഉണ്ട്. അപ്പം ഈ ചെന്നൈയിലെ പാം ഗ്രോ എന്ന ഹോട്ടലിലാണ് ഇതിൻ്റെ കമ്പോസിങ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ മലയാളത്തിലുള്ള സംഗീത സംവിധായകരുടെ കൂടെയും നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് പൊതുവെ ഈ നോർത്തേണേഴ്സ് കുറച്ചും കൂടെ നമുക്ക് എനിക്ക് തോന്നുന്നു അവരുടെ ആ ഒരു അപ്രോച്ചും അവരുടെ ആ പെരുമാറ്റങ്ങളൊക്കെ കുറേയും കൂടെ ഒരു ഒരു നിഷ്കളങ്കമായ രീതിയിലാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ അനുഭവം എന്താണെന്ന് വെച്ചാൽ, രാവിലെ ഇദ്ദേഹം ബോംബെ രവി സാറ് അന്ന് തന്നെ അല്പം പ്രായമുണ്ട്, എന്നാലും ഇപ്പോൾ ഈ കമ്പോസ് ചെയ്യുമ്പോൾ ഒരു ഒരു ട്യൂണിന് തന്നെ പല രീതിയിലും കമ്പോസ് ചെയ്യേണ്ടി വരും. ഇപ്പം ഏത് ട്യൂണാണ് ഡയറക്ടർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് അറിയില്ലല്ലോ. അപ്പം നമ്മളൊക്കെ ഈ ഒരു കമ്പോസിങ്ങിന് നമ്മൾ കൂടെ ഇരിക്കുമ്പം നമ്മൾ അദ്ദേഹം ഈ ഹാർമോണിയത്തിൽ കാണിക്കുന്ന ട്യൂണുകൾ നമ്മൾ ആ ലിറിക്സ് നമ്മുടെ കയ്യിലുണ്ടാവും, അത് വെച്ച് പാടണം. അപ്പോൾ ഓരോന്ന് പാടുമ്പോഴും അദ്ദേഹം കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പോൾ തന്നെ നമുക്ക് തരുന്ന ഫീഡ്ബാക്ക് വെൽ ഡൺ ബോയ്, സിംഗിങ് ഫാന്റാസ്റ്റിക് എന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ ആ ഒരു നമ്മളെ ഒരു നമുക്ക് സിനിമയിൽ പാടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇതുപോലുള്ള ആളുകളുമായി നമുക്കൊന്ന് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയത് തന്നെ നമുക്കൊരു സന്തോഷമായി ഒക്കെ ആ സമയത്ത് തോന്നിയിരുന്നു. പിന്നെ ബോംബെന്ന് വരുമ്പോൾ നമുക്ക് സ്വീറ്റ്സ് കൊണ്ടുവരിക, പിന്നെ രാവിലെ നടക്കാൻ പോകുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ നടന്നു പോകും, വല്ലാത്തൊരു ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പാടിയ ഈ ഒരു പാട്ട് രണ്ടുപേരും ഞാൻ പാടാം, എന്നിട്ടത് കേൾക്കാം. ഈ പുഴയും കുളിർക്കാറ്റും മാഞ്ചോടും മലർക്കാവും മാനോടും താഴ്വരയും ഓർമ്മയിലെ മർമ്മരങ്ങൾ ഈ പുഴയും കുളിർക്കാറ്റും. Thank you.
കുളിക്കാറ്റും മാഞ്ചോടും മലക്കാവും മാനോടും താഴ്വരയും ഓർമ്മയിലെ മർമ്മരങ്ങൾ ഈ പുഴയും കുളിക്കാറ്റും മാഞ്ചോടും മലക്കാവും മാനോടും താഴ്വരയും ഓർമ്മയിലെ നാളിലെ വഴിയിൽ കൊഴിഞ്ഞ പീലികൾ പെറുക്കി മിനുക്കുവാൻ തലോടുവാൻ മനസ്സിലെന്തൊരു മോഹം കഴിഞ്ഞ നാളിലെ വഴിയിൽ കൊഴിഞ്ഞ പീലികൾ പെറുക്കി മിനുക്കുവാൻ തലോടുവാൻ മനസ്സിലെന്തൊരു മോഹം എത്ര സുന്ദര ലിപികൾ അതിലെത്ര നൊമ്പര കൃതികൾ എത്ര സുന്ദര ലിപികൾ അതിലെത്ര നൊമ്പര കൃതികൾ ഈ പുഴയും കുളിക്കാറ്റും മാഞ്ചോടും മലക്കാവും മാനോടും താഴ്വരയും ഓർമ്മയിലെ കുളിക്കാറ്റും വാതിലിലൂടെ കടന്നു വന്നൊരു മൈന പറന്നുവോ അകന്നുവോ മാനത്തിന്നൊരു മൗനം തുറന്ന വാതിലിലൂടെ കടന്നു വന്നൊരു മൈന പറന്നുവോ അകന്നുവോ മാനത്തിന്നൊരു മൗനം എത്രയഴക് അതിനെത്ര വർണ്ണ ചിറക് എത്രയഴക് അതിനെത്ര വർണ്ണ ചിറക് ഈ പുഴയും കുളിക്കാറ്റും മാഞ്ചോടും മലക്കാവും മാനോടും താഴ്വരയും ഓർമ്മയിലെ മാഞ്ചോടും മലക്കാവും മാനോടും താഴ്വരയും ഓർമ്മയിലെ മർമ്മരങ്ങൾ ഓർമ്മയിലെ മർമ്മരങ്ങൾ ഈ യൂസഫ് അലി കേച്ചേരി എന്ന രചയിതാവിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പലപ്പോഴും വളരെ അത്ഭുതമായ ഒരു കാര്യം തോന്നിയിട്ടുള്ളത് മലയാള സിനിമയ്ക്ക് വേണ്ടി ഒന്ന് രണ്ട് നല്ല ഭക്തി ഗാനങ്ങൾ ഭക്തി എന്ന് പറഞ്ഞാൽ അത് ശരിക്കും നമുക്ക് ആ ഭക്തിയുടെ ഭാവത്തിൻ്റെ ആ ഉന്നത ആ ഒരു ഭാവം നമുക്ക് പ്രദാനം ചെയ്യുന്ന രണ്ട് പാട്ടുകൾ ഒന്ന് പ്രത്യേകിച്ച് പറഞ്ഞാൽ പിന്നെ സർഗം എന്ന സിനിമയിലെ കൃഷ്ണകൃപാസാഗരം വല്ലാത്തൊരു ഫീലാണ് ആ പാട്ട് കേൾക്കുമ്പോൾ. സംസ്കൃതത്തിൽ ഞാൻ കേട്ടിട്ടുള്ളത് അപാര പാണ്ഡിത്യമായിരുന്നു യൂസഫ് അലി കേച്ചേരി സാറിനെന്നാണ്. പ്രത്യേകിച്ച് ഗിരീഷ് പുത്തഞ്ചേരി ഒരു തവണ പറഞ്ഞു ഇത്ര പ്രതിഭയുള്ളൊരു രചയിതാവ് വളരെ അപൂർവമായ നമുക്ക് ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളൊക്കെ പറഞ്ഞാൽ എനിക്ക് അനുഭവമുണ്ട്. പിന്നീടൊരു ഗാനം ഒരൊറ്റ സിനിമ കൊണ്ട് തന്നെ
എന്താ മിഡാസ് ടച്ച് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ ഹിന്ദിയിലെ സംഗീത സംവിധായകൻ നൌഷാദ് സാർ, അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെ ജീവിച്ചിരിപ്പില്ല. മലയാളത്തിൽ വന്ന് ഒരു സിനിമയ്ക്ക് സംഗീതം ചെയ്ത് അത് കാലാതിവർത്തിയാക്കി എന്നൊക്കെ പറയാമല്ലോ, ആ രീതിയിൽ ചെയ്ത ആ സിനിമയിൽ ഒരു പാട്ടാണ് ജാനകി ജാനേ. അതും എനിക്ക് ഇഷ്ടപ്പെട്ട വേർഷൻ എന്ന് പറഞ്ഞാൽ അത് ദാസാറും സുശീലാമ്മയും പാടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് സുശീലാമ്മ പാടിയ ഒരു വേർഷനാണ്. ജാനകി ജാനേ രാമ രാമ, ജാനകി ജാനേ. അതിമനോഹരമായ ഗാനം. ആ
എൻ്റെ അമ്മയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ അമ്മ അസലായി പാടിയിരുന്നു ശാസ്ത്രീയ സംഗീതം. അത് ഹാർമോണിയൊക്കെ വായിച്ച് പാടിയിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് നഗമോമോ എന്ന കീർത്തനം, പിന്നെ കഥന കുതൂഹലം എന്ന രാഗത്തിലെ ഒരു കീർത്തനമുണ്ടല്ലോ, രഘുവംശസുധാംബുധി. രഘുവംശസുധാംബുധി ചന്ദ്രശ്രീ, രഘുവംശസുധാംബുധി ചന്ദ്രശ്രീ. ഇതൊക്കെ ഹാർമോണിയം വായിച്ച അമ്മ പാടുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അസലായി പാടും, പക്ഷെ വളരെ വിരളമായിട്ട് ഈ സിനിമാ ഗാനങ്ങളെ കുറിച്ച് പറയാറുള്ളൂ. പക്ഷെ എന്നോട് എപ്പോഴും പാടാൻ പറയുന്ന ഒരു പാട്ട് അത് അമ്മ എന്ന് എൻ്റെ കൂടെ ഇല്ല. അപ്പോൾ അമ്മയ്ക്കുള്ളൊരു പ്രണാമമായി ഞാനിത് അവതരിപ്പിക്കുകയാണ്. ഈ പാട്ട് സ്ത്രീ എന്ന സിനിമയിൽ ദക്ഷിണാമൂർത്തി സ്വാമി സംഗീതം നൽകി ഭാസ്കർ മാഷ് രചിച്ച ഒരു പാട്ടാണ്. ഇന്നലെ നീയൊരു സുന്ദര രാഗമായൻ പൊന്നോട കുഴലിൽ വന്നൊളിച്ചിരുന്നു. എനിക്കതിൽ ഏറ്റവും എടുത്തു പറയാൻ തോന്നിയിട്ടുള്ള എൻ്റെ അനുപല്ലവി, മാനത്തെ മട്ടുപ്പാവിൽ താരകാനാരിമാറ ഗാന നിർജ്ജരി കേട്ടു തരിച്ചു നിന്നു. നീലമാം മരങ്ങളിൽ ചാരി നിന്നിളം തെന്നൽ താളമടിക്കാൻ പോലും മറന്നുപോയി. ഇങ്ങനെ ഒരു കാവ്യബിംബം നമുക്ക് മലയാള സിനിമയിൽ ചലച്ചിത്ര ശാഖയിൽ വേറെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ് കേട്ടോ. ഇന്നലെ നീയൊരു സുന്ദര രാഗമായൻ പൊന്നോട കുഴലിൽ വന്നൊളിച്ചിരുന്നു. മാമക കരാങ്കുലി ചുംബനലഹരിയിൽ പ്രേമ സംഗീതമായി നീ പുറത്തു വന്നു. ഇന്നലെ നീയൊരു സുന്ദര രാഗമായൻ പൊന്നോട കുഴലിൽ വന്നൊളിച്ചിരുന്നു. മാനത്തെ മട്ടുപ്പാവിൽ താരകാനാരിമാരാ ഗാന നിർജ്ജരി കേട്ടു തരിച്ചു നിന്നു. മാനത്തെ മട്ടുപ്പാവിൽ താരകാനാരിമാരാ ഗാന നിർജ്ജരി കേട്ടു തരിച്ചു നിന്നു. നീലമാമരങ്ങളിൽ ചാരി നിന്നിളം തെന്നൽ താളമടിക്കാൻ പോലും മറന്നു പോയി. ഇന്നലെ നീയൊരു സുന്ദര രാഗമായൻ പൊന്നോട കുഴലിൽ വന്നൊളിച്ചിരുന്നു. ഇന്നലെയൊരു നവവാസര സ്വപ്നമായി നീ എൻ മനോമുകുരത്തിൽ വിരുന്നു വന്നു. ചൈത്ര സുഗന്ധത്തിൻ്റെ താലവൃന്ദത്തിൻ കീഴിൽ മധ്യാന മനോഹരി മയങ്ങിടുമ്പോൾ മുന്തിരിക്കുലകളാൽ നൂപുരമണിഞ്ഞെത്തും സുന്ദര വസന്ത ശ്രീ എന്ന പോലെ മുഗ്ധാനുരാഗത്തിൻ്റെ പാനഭാജനം നീട്ടി നൃത്തവിലാസിനി നീ അരികിൽ വന്നു. ഇന്നലെ നീയൊരു സുന്ദര രാഗമായൻ പൊന്നോട കുഴലിൽ വന്നൊളിച്ചിരുന്നു. മാമക കരാങ്കുലി ചുംബനലഹരിയിൽ പ്രേമ സംഗീതമണി പുറത്തു വന്നു. ഓണവുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു അനുഭവം എന്താന്ന് വെച്ചാൽ, എനിക്ക് 1979 യൂണിവേഴ്സിറ്റിയുടെ ബെസ്റ്റ് സിംഗർ അവാർഡ് കിട്ടിയെന്ന് അതിൻ്റെ തൊട്ട് മുമ്പത്തെ വർഷം 78 അന്നും എനിക്ക് ഇന്റർസോണിലേക്ക് പാടാനുള്ള അർഹതയുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പാടാൻ ചെന്നു. പാടാൻ ഉദ്ദേശിച്ച പാട്ട്
കേരളം കേരളം കേളികൊട്ടുണരുന്ന കേരളം ഈ പാട്ടാണ്. ഈ ടെക്നിക്കലായിട്ട് പാടുമെന്നതിൽ കവിഞ്ഞ് അതിൻ്റെ ഒരു ഒരു മറ്റുള്ള കാര്യങ്ങളൊന്നും വലിയ വശമില്ല. അപ്പം കർട്ടൻ പൊക്കി ഇപ്പോൾ അപ്പം ഇതിൻ്റെ അനുപലവി പാടുന്നത് പിന്നെ അല്പം ഒരു ഉയർന്ന ശ്രുതിയിലാണ്. പൂവണ്ണി പൊന്നും ചിങ്ങപ്പൂ വിളി കേട്ടുണരും പുന്നെല്ലിൻ പാടത്തിലൂടെ. അടുത്ത ലൈൻസ് വരുന്ന ഇതിലും കുറച്ചും കൂടെ ഒരു ഉച്ചസ്ഥായിലാണ്. അപ്പം എനിക്ക് തോന്നി ഞാൻ കേരളം എന്നുള്ള നാല് വരി പാടി ഫിനിഷ് ചെയ്തതിന് ശേഷം എനിക്ക് തോന്നി അടുത്ത അനുപല്ലവി എന്നെ കൊണ്ട് പാടാൻ പറ്റില്ല. ഞാൻ ഒരു നിമിഷം അവിടെ നിന്ന് ദുഃഖവും വിഷമവും എല്ലാം ഉണ്ട്. കാരണം ഒരു ചാൻസ് നമുക്ക് നഷ്ടപ്പെടുകയാണ്. അടുത്ത വർഷം നമുക്ക് എൻട്രി കിട്ടിക്കൊള്ളണമെന്നില്ല. ഏതായാലും ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആ കട്ടൻ അവിടെ നിൽക്കുന്ന പയ്യനോട് താത്തിക്കൊള്ളാൻ പറഞ്ഞു. അപ്പം ഞാൻ പ്രതീക്ഷിച്ച് കൂവലൊക്കെ കിട്ടുമെന്നാണ്. പക്ഷേ അന്നത്തെ ഓഡിയൻസിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയുന്നത്, ഫിൽട്ടേഡ് ഓഡിയൻസാ. എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കർട്ടൻ താത്താൻ പറഞ്ഞ സമയത്ത് എനിക്ക് കൂടുതൽ അപ്ലോസാണ് കിട്ടിയത്. എന്നിട്ട് രണ്ടു മൂന്ന് പേര് വന്ന് എന്നോട് സ്റ്റേജിൻ്റെ പിറകിൽ നിന്ന് പറഞ്ഞു, നിങ്ങൾ ചെയ്തത് ഏറ്റവും യുക്തിസഹജമായ ഒരു കാര്യമാണ് ചെയ്തു കേട്ടോ, അതിനാണ് നിങ്ങൾക്ക് ഈ ക്ലാപ്പ് കിട്ടിയെന്ന് പറഞ്ഞു. അത് വളരെ സന്തോഷം ഉള്ളൊരു അനുഭവമാണ്. അപ്പം ഈ പാട്ടൊന്ന് നമുക്ക് കേൾക്കാം. പൂക്കും കേരളം കേരകേളി സദനമാമൻ കേരളം 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 കേളി കൊട്ടുയരുന്ന കേരളം കേളി കദംബം പൂക്കും കേരളം കേരകേളി സദനമാമൻ കേരളം. പഴശ്ശിരാജ നമ്മുടെ മലയാളത്തിലെ, സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായി, ഇപ്പോൾ ഹരിഹരൻ സാർ ചെയ്ത ഒരു അഞ്ചാറ് വർഷം മുമ്പ് ഇറങ്ങിയ ആ സിനിമയെക്കുറിച്ചാണ്. അപ്പോൾ ആ പാട്ട് ആദിയുഷ സന്ധ്യ പൂത്തത് ഇവിടെ, ഇതിലും ഇപ്പോൾ ഞാനും ദാസ് സാറും എം ജി ശ്രീകുമാറും കൂടിയാണ് ആ പാട്ട് പാടിയിട്ടുള്ളത്. അപ്പം നാലു വരിയെ ഞങ്ങൾക്കൊക്കെ ഉള്ളൂ, രണ്ടുപേർക്കുള്ളൂ. ഞാൻ പറഞ്ഞു വന്ന അതല്ല, അതിൽ തന്നെ ഞാനും സംഗീത എന്ന് പറഞ്ഞൊരു ഞങ്ങൾ രണ്ടുപേരും കൂടെ പാടിയ ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചനയിലൊരു യുഗ്മഗാനമുണ്ട്. പക്ഷെ അത് നിർഭാഗ്യവശാൽ അത് ആ സിനിമയ്ക്കകത്ത് ഇടം പിടിച്ചിട്ടില്ല. അതെങ്ങനെയാണ് ആ പാട്ട്?
ഓടത്തണ്ടിൽ താളം മുട്ടും പാട്ടിൽ, ഓണത്തത്തക്കൂഞ്ഞാൽ കെട്ടും രാക്കൂട്ടിൽ. പട്ടുടുപ്പും കൊണ്ടുപോന്നേ ും പനം നൊന്തുമായി ഒരു കാണാച്ചക്കൻ വന്നു
ഈ കാക്കപ്പൊന്നും മൊത്തം വാരി ചൊരിഞ്ഞു. ഇനി എനിക്ക് അല്പം ഒരു നൊമ്പരം, മനസ്സിന് വേദന ഉണ്ടാക്കുന്ന ഒരു അനുഭവം പിന്നെ പറയാൻ ആഗ്രഹിക്കുക. ഞാൻ തിരൂരങ്ങാടി കോളേജിൽ അന്ന് പഠിക്കുന്ന സമയത്ത് ഉച്ച സമയത്ത് പിന്നെ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം അല്പസമയം ഒരു ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ ഞങ്ങളെല്ലാം സംഗീതവുമായി താല്പര്യമുള്ള ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം ഒത്തുകൂടി ഏതെങ്കിലും ഒരു റൂമിലിരിക്കും. അപ്പോൾ അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് എയർപോർട്ട് അതോറിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വിനോദ് കുമാർ, പിന്നെ സിതാരയുടെ അച്ഛൻ കൃഷ്ണകുമാർ, പിന്നെ വേറെ ചില ഫ്രണ്ട്സ് പാടുന്നവർ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഊരകം എന്ന സ്ഥലത്തുനിന്ന് എനിക്കൊരു വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഹരിദാസൻ എന്ന് പറഞ്ഞിട്ട്, പക്ഷെ അതിഗംഭീരമായി പാടിയിരുന്നവൻ. അപ്പം അവൻ എന്നോട് എപ്പോഴും പറയും, ചന്ദ്ര നിന്റെ പാട്ട് കേൾക്കുക എന്നുള്ളതാണ്. ആ കാലത്തെ അവൻ പറഞ്ഞിരുന്നു എന്നോട്, ചന്ദ്ര നിന്റെ പാട്ട് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് എനിക്ക്. അവൻ എന്നോട് എപ്പോഴും, എനിക്ക് തോന്നുന്നു ഒരു മിനിമം ഒരു 50 പ്രാവശ്യം എന്നോട് ഈ ഒരേ പാട്ട് പാടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അന്നൊന്നും ഞാൻ ഓർത്തില്ല, ഇതൊരു വലിയൊരു ദുഃഖം കലർന്ന ഒരു പാട്ടാണിത്. എനിക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണത്. അത് ദിവ്യ ദർശനം എന്ന സിനിമയിൽ ആ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പിന്നീട് ഞാൻ ചെന്നൈയിലേക്ക് പോയി ഓരോരുത്തർ ഓരോരോ വഴിക്ക് പോയി, പിന്നീട് ഞാൻ അറിഞ്ഞു ഈ ഹരിദാസൻ നാട്ടിലെ ഏതൊരു കുളത്തിലോ മറ്റോ കുളിക്കാൻ പോയ സമയത്ത് അവനെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ അപസ്മാര രോഗം വന്നെന്നും അവൻ മരിച്ചു എന്നുള്ളൊരു അർത്ഥം ഞാൻ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ചെന്നൈയിലിരിക്കുമ്പോൾ അറിഞ്ഞു. ഇപ്പോഴും ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ചിലവർ കൂടിയിരിക്കുമ്പോൾ ഈ പാട്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പാടുമ്പോൾ എനിക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റാറില്ല. അത്ര ഒരു ബന്ധം എനിക്ക് ആ സുഹൃത്തുമായി ഉണ്ടായിരുന്നു. അമ്പലവിളക്കുകളണഞ്ഞു അമ്പരദീപവും പൊലിഞ്ഞു അമ്പലവിളക്കുകളണഞ്ഞു അമ്പരദീപവും പൊലിഞ്ഞു അമ്പലവിളക്കുകളണഞ്ഞു അമ്പരദീപവും പൊലിഞ്ഞു അത്താഴ ശ്രീബലി കഴിഞ്ഞു അമ്പലവിളക്കുകളണഞ്ഞു അമ്പരദീപവും പൊലിഞ്ഞു വീണപ്പൂവുകൾ പറയും കഥകൾ വിരഗവേദനകൾ കേട്ടു പുണർന്നു മയങ്ങി നിഴലുകൾ കേട്ടു പുണർന്നു മയങ്ങി
ഇങ്ങനെയൊരു പ്രോഗ്രാം നടത്താൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ആദ്യം പറഞ്ഞ പോലെ ഞാൻ ഇന്ന് അവതരിപ്പിച്ച പാട്ടുകൾ കുറേയൊക്കെ എൻ്റെ ഒരു അനുഭവമായി കലർന്നതാണെങ്കിലും ശ്രോതാക്കൾക്ക് അതെല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഐശ്വര്യവും സന്തോഷപൂർണവുമായ ഓണം നേരുന്നു. നന്ദി, നമസ്കാരം. എന്റെ ഗാനം. ഇന്നത്തെ എന്റെ ഗാനം അവതരിപ്പിച്ചത് ചലച്ചിത്ര പിന്നണി ഗായകനായ കോട്ടക്കൽ ടി കെ ചന്ദ്രശേഖരൻ. ഫോൺ നമ്പർ 7559870424. ഫോൺ നമ്പർ ഒന്നുകൂടെ പറയാം, 7559870424. തയ്യാറാക്കിയത് ശാലിനി എസ്. അടുത്ത ആഴ്ച എന്റെ ഗാനത്തിൽ ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിക്കുന്നത് കാർട്ടൂണിസ്റ്റായ ഉസ്മാൻ ഇരുമ്പുഴി.